ഓണത്തിന്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് യു കെയിൽ. ഇനി എന്ന് സ്വന്തം നീലിമ. അതെ, ഇന്ന് എൻ്റെ എന്ന് സ്വന്തം നീലിമയിൽ ഞാൻ ഉപദേശമല്ല കേട്ടോ പറയുന്നത്, മറിച്ച് എൻ്റെ ഒരു ഓണ ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ തിങ് ആണ്. അതിൽ ചിലപ്പോൾ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അയ്യേ ഓ യക്ക് എന്നൊക്കെ തോന്നുമെങ്കിലും നമുക്കൊക്കെ ഭയങ്കര വികാരമാണ് കേട്ടോ ഇത്. ഇത് ഓണത്തിന് മാത്രമല്ല, എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗങ്ങളിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് വരികയായതുകൊണ്ട് ഞാൻ കൊച്ചിലേ കണ്ടുവരുന്നൊരു കാര്യമാണിത്. സദ്യ ഉണ്ടാക്കുന്ന അടുത്ത ദിവസം ഉണ്ടാക്കുന്ന ഒരു കറി, ഒരു കൂട്ടാൻ, കൂട്ടാൻ എന്ന് നമ്മൾ പറയും കറിക്ക്, കൂട്ടാൻ, അതിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ പേര് പഴങ്കൂട്ടാൻ എന്നാണ്. പലപ്പോഴും ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓർമ്മൊന്നുമല്ല, നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയൽ, തോരൻ, സാമ്പാർ, കിച്ചടി, പച്ചടി, ഓലൻ, ഇതൊക്കെ ബാക്കി വരുമല്ലോ. അപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ട് ബാക്കി വരുന്ന എല്ലാ കൂട്ടാനും ഒരുമിച്ച് ഒരു പാത്രത്തിലോട്ടിടും, ഈ മൺചട്ടിയിലോട്ടിടും. എന്നിട്ട് നന്നായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് അങ്ങ് അടച്ചു വയ്ക്കും. അടച്ചു വെച്ച് കഴിഞ്ഞ് പുറത്ത് വയ്ക്കും. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇതിൽ ചെറിയ ഗ്യാസൊക്കെ വരും, കാരണം ഈ കറികളെല്ലാം കുറച്ചൊന്ന് പുളിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് അനത്തുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അടുപ്പിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ചൂടാക്കി കഴിയുമ്പോൾ ഈ കറി സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇനി എത്ര യക്കെന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. കുറച്ചൊന്ന് പുളി, കുറച്ചൊന്ന് എരിവ്, ഇച്ചിരി ഒന്ന് മധുരം എല്ലാം കൂടി ആയിട്ട് അത് നല്ല ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോൾ സദ്യ ഉണ്ടാക്കിയാലും അടുത്ത ദിവസം പഴങ്കൂട്ടാൻ നിർബന്ധമാണ്. അപ്പോൾ പഴങ്കൂട്ടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ആവുന്നതേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ചാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായി. നാളെ രാവിലെ 8 മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയിൽ ദിസ് ഇസ് ആർജെ നീലിമ സൈനിങ് ഓഫ്. ഫ്രഷ്നസ് ഇൻ വരേ ലെവൽ. ടാറ്റാ. കേൾക്കൂ റേഡിയോ ലൈമിൽ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർജെ നീലിമ, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ. റേഡിയോ ലൈം, യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.